രാവിലെ തുടങ്ങിയ ഏയ് ഇപ്പൊ തുടങ്ങിയുള്ളൂ. തറവഞ്ചെടുത്തി ഒരു ബോംബ് നോക്കട്ടെ. ഒന്ന് ബഹളം വെക്കാൻ നിക്കണേ യക്കമാരെ, എന്തോ ചെയ്യ നിങ്ങളെ കൊണ്ട്. അപ്പൊ കൊട്ടോടി മാത്രമല്ല, സാറാമച്ചേടത്തി ബോംബ് ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലേ. അതേടാ നിന്റെ ഒക്കെ തലതൊട്ടപ്പന്റെ തല കളയാൻ എന്തിനാടാ വടി കൊടുത്ത് അടി മേടിക്കുന്നത്. ഒരു നൂറ് എടുത്തേ. മക്കളെ ഒരു ഗ്ലാസ് വെള്ളം. അല്ലോ എന്തൊരു ചൂട്. അല്ലോ തീവെള്ളം 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 തൊണ്ടരിച്ചില്ലേ, ചില്ലിച്ചില്ലേ തൊണ്ടരില്ലേ. അല്ലോ എന്താ അല്ലോ തൊണ്ടരിച്ചില്ലു. ചേട്ടൻ എന്ത് പണിയായി കാണിച്ചേ? വെള്ളം എനിക്ക് സാധനം മുസ്ലിർക്കും കൊടുത്താ. അല്ലാണ് സത്യം പറ. ഇത് എന്ത് വെള്ളാണ്? അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം മാറും. അല്ലെങ്കിൽ സ്വഭാവം മാറും. രണ്ട് മിനിറ്റ് കഴിയട്ടെ. അത് ശരി. അപ്പൊ കള്ളു കച്ചവടാണല്ലേ. സർക്കാർ ചാരമ്മയുടെ ഉപ്പാപ്പനെ കൊണ്ട് നമ്മൾ നിർത്തിക്കും. നിനക്ക് അറിയില്ല അടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റി നോക്കിക്കോ നീ. ആ അയ്യോ ചാന്തി പോലീസ് ഒഴിവാക്കും അടി. നീ വേഗം പോയി കുളിക്കടി. എന്റെ ചായ ഇത്ര കുടിച്ചാ മതി. നീലഗിരി ചായ പൊടിയ. അല്ലെങ്കിൽ ഈ പോലീസുകാരന്മാരെ ഉള്ളിലിരുന്ന് മൂത്ത് കാണിക്കും. തലയിൽ വെള്ളം താഴണ്ട. സാരമില്ല, എപ്പോഴെങ്കിലും ഒരിക്കൽ കിട്ടുമെന്നറിയാം. മാറി നിൽക്കണ. ഇതൊക്കെ പതിവല്ലേ നിങ്ങളിരുന്ന് കഴിക്ക്. ഇതാരാണ് സാധനം എന്നറിയോ? ഇവിടെ ഇവിടെ എത്രയായി? 15. ആ കട കൂട്ടി കിടക്കുന്നല്ലോ. ചേട്ടച്ചാരുടെ വെടി തീർന്നു. കൊച്ചച്ഛൻ അടുത്ത കാലത്തൊന്നും ലീവ് കിട്ടില്ല, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നഗരം ലീവ് എഴുതി തന്ന സീതമോളെ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ, എന്നിട്ടും വരാൻ ഞാൻ എന്താ? ഇതാര് രാഘവേട്ടനോ? എന്താ എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? പോയില്ലേ, എല്ലാം പോയില്ലേ. നിങ്ങൾക്കെങ്കിലും ഒരു വാക്ക് എന്നോട് പറയാറില്ലേ എന്റെ ഏക ചേട്ടാ? ചേട്ടനെങ്കിലും ഒരു വാക്ക് പറയാറില്ലേ? അതൊക്കെ പോട്ടെ. ഈ വീടിന്റെ ആധാരവും പ്രമാണമൊക്കെ എവിടെ ഇരിക്കുന്നേ? എന്ത്? ഈ വീടിന്റെ ആധാരവും പ്രമാണമൊക്കെ എവിടെ വെച്ചിരിക്കുന്നതെന്ന് പറയൂ. രാഘവ
നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നമ്മൾ രണ്ടാളും ഒരച്ഛന്റെ മക്കളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതുകൊണ്ട് മൂടിക്കോ. കഷ്ടം വെറുതെ ആശിച്ചു. ഈ ഫോട്ടോ പരിപാടി നിന്റെയാണോ? അത് ഞങ്ങളുടെ കോളേജിലെ നാടകമാ. അതിന്റെ റിഹേഴ്സലിന് വേണ്ടി ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചതാ. എന്താ നാടകത്തിന്റെ പേര്? തട്ടിപ്പും വെട്ടിപ്പും. നല്ല പേര്. ആ നാടകം കഴിഞ്ഞ് ഫോട്ടോ ഇനി ഭദ്രമായിട്ട് കൊണ്ടുവരണം. മിക്കവാറും ഉടനെ ഇവിടെ ആവശ്യം വരും. നീ മാറി. കൊച്ചച്ചാ, അഭിനയം കലക്കേട്ടോ. ഇങ്ങനെ അഭിനയിച്ചിട്ട് തന്നെ എന്നെ നിലം തൊടിയിക്കുന്നില്ല. നിന്റെ അച്ഛനും അച്ഛന്റെ രണ്ടാം വേളയും കൂടി എന്നെ ഇവിടുന്ന് കെട്ടിയിട്ടില്ലേ? ഏതായാലും ഇനി കുറച്ച് ദിവസം ഞാനിവിടെ കാണും. എനിക്ക് കുറച്ച് കോൺട്രാക്ട് സൈൻ ചെയ്യാനുണ്ട്. കുറച്ച് ദിവസം, കുറച്ച് മണിക്കൂർ കൊച്ചച്ചന് ഇവിടെ ഇരിക്കില്ല. ആഹാ, അത്രത്തോളം ആയോ നിന്റെ ചിറ്റമ്മ? മിക്കവാറും അവര് നിന്നെ ഇവിടുന്ന് വാഴ്സലാക്കും. ചിറ്റമ്മ കേക്കണ്ട. പിന്നെ ആ ചായക്കട നടത്തിയിരുന്ന മോഹനുമായി ഭയങ്കര അടുപ്പത്തിലായിരുന്നു. ചുമ്മാതല്ല അവന്റെ കട പൂട്ടിയത്. പൂട്ടിയതല്ല, അച്ഛൻ പൂട്ടിച്ചതാ. ഒരു ദിവസം നോക്കുമ്പോ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഭയങ്കര സല്ലാപം. അച്ഛൻ കണ്ട് കയ്യോടെ പിടിച്ചു. മോഹന് ശരിക്കും തല്ലിയിട്ട്. ഇപ്പൊ ആശുപത്രിയിലാ. എന്ത് നല്ല കച്ചവടായിരുന്നു ആ ചിറ്റമ്മയെല്ലാം നശിപ്പിച്ചത്. കൊച്ചച്ഛൻ ഒരു കൈ നോക്കിക്കൂടെ? ആരും നിന്റെ ചിറ്റമ്മയാ. എന്നിട്ട് വേണം നിന്റെ അച്ഛനാ മോഹന്റെ അടുത്ത് പെരുമാറുമല്ല എന്നെ പെരുമാറി ആശുപത്രിയിലെ കല്ലടി. പോടി. അയ്യോ, അതല്ല, ചായക്കട നടത്തുന്ന കാര്യമാ പറഞ്ഞ്. ചായക്കട? ചായക്കട ഇനി ആർക്കും നടത്താൻ കൊടുക്കുന്ന പ്രശ്നമില്ല. ചേട്ടാ, ഞാൻ പറയുന്ന ഒരു കമേഴ്സ്യൽ ലെവലാണ്. വെറുതെ ഇങ്ങനെ പൂട്ടിയിട്ട് ചെതലെടുത്ത് നശിപ്പിക്കുന്നതിനേക്കാൾ പ്രസ്തുത കട എന്നെ ഏൽപ്പിച്ചാൽ ചേട്ടന് മാസാ മാസം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം. വെറുതെ വീട്ടിൽ ഇങ്ങനെ ജോലി. അങ്ങനെ ഒരു ചായക്കട തൽക്കാലം മരിച്ചു ആ സ്ഥലം അബൂബക്കറിന്റെ. ഞാനും അബൂബക്കറും കൂടി 65 വാങ്ങിയതാ. ചായക്കട ഇരിക്കുന്ന 20 സെന്റ് സ്ഥലം അവന്റെയാ. അവൻ 85 മരിച്ചു. ഇണപിരിയാത്ത കൂട്ടുകാരായിരുന്നു ഞങ്ങള്. അതൊക്കെ നിനക്കറിയാലോ. തലശ്ശേരിയിൽ നിന്ന് അവന്റെ അവകാശികൾ ആരെങ്കിലും വന്നാൽ അവർക്കേ ഞാൻ ആ സ്ഥലം കൊടുക്കൂ. കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ അതുവരെ ആ കട നടത്തുന്നതിൽ ഞാൻ നടത്തുന്നതിൽ എന്താ ഒരു പ്രശ്നം? അതെ, രാവിലോട്ടും പറഞ്ഞൊരു കാര്യമില്ലേ, കുറച്ച് വാടക കിട്ടുന്നത് വെറുതെ എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? ഓ, അത് ശരി. ഇവൻ ചായക്കട നടത്തണം, എന്നിട്ട് ചായ അടിക്കാൻ ഏതെങ്കിലും അഴകിയ രാവണം വരണം. അവൻ വായയില് വെള്ളം ഇറക്കി നിന്റെ പിന്നാലെ നടക്കണം. അല്ലെ, ഇതാ രാഘവേട്ട, ഇങ്ങനൊക്കെ എപ്പോഴും എന്നെ സംശയമാ. എനിക്കങ്ങനെ എപ്പോഴും സംശയമില്ലേ മോളെ. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തൊട്ട് തുടങ്ങിയതാ നിന്നെ സംശയം. അവർക്ക് പറയാനുള്ളത് തുറന്ന് പറഞ്ഞോട്ടെ ചേട്ടാ. ഇതുപോലെ തുറന്ന് പറയാത്തോണ്ട് പണ്ട് മുനിയാണ്ടി വണ്ടി വെച്ച് റാവൽ പിണ്ടിയില്. ഞാൻ ഇനി ആ കട ആണുങ്ങൾക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല. അഥവാ കൊടുക്കുകയാണെങ്കിൽ തന്നെ കട നടത്താൻ കഴിവുള്ള സ്ത്രീകൾക്ക് കൊടുക്കും. എന്നാ പിന്നെ ചിറ്റമ്മ നടത്തട്ടെ. ചിറ്റമ്മ കട നടത്തെ. പോടി ചേട്ടാ, അവളൊന്നും ചെയ്യരുത്. ആ കേറി പോടി. രൂപം വീട്ടിലുണ്ടെങ്കിൽ മനുഷ്യൻ എങ്ങനെ സമാധാനമായിട്ട് ഉറങ്ങും? പെണ്ണുങ്ങൾക്ക് കൊടുക്കും, പെണ്ണുങ്ങൾക്ക് കൊടുക്കും. ചേട്ടാ, ഒരാൾ സഞ്ജീവായിട്ട് ഓടി പോകുന്നുണ്ടോ? സഞ്ജീവ് ആണ്. ഇതാ അവിടെ ഒന്ന് ഒരു ആട്ടോ പിടിച്ച് അങ്ങോട്ട് പോയി. അപ്പൊ താങ്ക് യു വൈ. എടാ മീറ്ററേ, ഈ മീറ്റർ അടിച്ചു മാറ്റുന്ന പരിപാടി നിർത്താറായല്ലോ ഇവിടെ. മീറ്റർ പോയേ. രാഘവൻ ചേട്ടൻ നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കണ പണി നിർത്താനേ ഞാൻ ഈ പണി നിർത്താം. എന്തേ എടാ മീറ്ററേ, ഞാൻ ആ പഴയ ഫ്രോഡ് പരിപാടിയൊക്കെ നിർത്തി. നിന്നെ ഞാൻ തപ്പി നടക്കുക. നീ അതിന് പറ്റിയ കക്ഷി. നിനക്ക് ഞാനൊരു സ്ഥിര വരുമാന മാർഗം ഉണ്ടാക്കി തരാം. നീ എന്റെ കൂടെ വരൂ. ഞാനും നീയും കൂടി ഒരു ജുവലറിയുടെ അടുത്ത് ഒരു ചായക്കട നടത്തും. നല്ല കച്ചവടമുള്ള സ്ഥലം. ലാഭം 50-50. പക്ഷേ നിന്റെ ഈ അടിച്ചു മാറ്റുന്ന സ്വഭാവം നിർത്തണം. എന്നാലേ ഉള്ളൂ. വരുമാനമുണ്ട്, അടിച്ചു മാറ്റേണ്ട ആവശ്യമില്ലല്ലോ വായി. പിന്നെ ഡെയിലി ഒരു 2 മണിക്കൂർ ടൈം വരണം. അതെന്തിനാ? അല്ല, 2 മീറ്ററിന്റെ പണി നടത്താലോ. ഇല്ലില്ല, ഭരതേട്ടന്റെ കടയായിരിക്കും അല്ലേ? അതെ, ഇപ്പൊ കൂട്ടിക്കിടക്കാണല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഭരതേട്ടൻ കട ആണുങ്ങൾക്ക് കൊടുക്കൂല, പെണ്ണുങ്ങൾക്കേ കൊടുക്കൂ.
തലശ്ശേരിക്കാരൻ അബൂബേക്കറിന്റെ ഇത്തായിയുടെ വരവും കാത്തിരിക്കുകയാണ് ഭരതേട്ടൻ. അതുകൊണ്ട് നമുക്കൊരു കളി കളിക്കണം. എന്ത് കളി? നീ തലശ്ശേരി എന്ന് വരുന്ന ആമീനാ താത്തയാവുന്നു. നമ്മൾ മാനത്തെ മദ്ദളങ്ങൾ പാതിര കാറ്റുടക്കി കത്തിയാളുന്ന മേൽക്കൂരകൾ ഉള്ളും അരവയർ നിറനിറയ്ക്കാം ആഴക്കിണറ്റിലേക്ക് അടിപെടുന്നു.